മൂന്നാർ മേഖലയിൽ കാട്ടാന ആക്രമണം തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എത്തിയ കാട്ടാന ചൊക്കനാട് എസ്റ്റേറ്റ് സൗത്ത് ഡിവിഷനിൽ പലചരക്ക് കട തകർത്തു. ഇതുവരെ 17 തവണയാണ് ഈ പലചരക്ക് കട കാട്ടാന തകർത്തത്. മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന തോട്ടം മേഖലയിൽ കാട്ടാന ആക്രമണം അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന ചൊക്കനാട് എസ്റ്റേറ്റ് സൗത്ത് ഡിവിഷനിൽ പുണ്യവേലിന്റെ പലചരക്ക് കട തകർത്തു. ഇതുവരെ 17 തവണ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളതായി കടയുടമ പറഞ്ഞു. കിട്ടത്തട്ട് ഇത് 17 തടവ് കട കാട്ടയാണ് ഇടിച്ചിരിക്കു. ഓരോരു തടവയും 30 ലിരുന്ന് 40,000 രൂപ വരയ്ക്കും സേതമായിരിക്കു. ഇപ്പോൾ വരയ്ക്കും ഫാരസ്റ്റിലിരുന്ന് എന്ത് വിധമான കാമ്പൻസേഷன் எனக்கு இது வரைக்கும் கொடுத்ததுமே கிடையாது. இப்படியே போச்சுன்னா நாங்கள் இருக்கிறதா உயிரோடு இருக்கிறதா தற்கொலை பண்ணிக்கிறதா எதுவுமே எங்களுக்கு தெரியாத சூழ்நிலையில் நாங்கள் இருக்கோம். അർദ്ധരാത്രിയോടെ എത്തിയ കാട്ടാന പുലർച്ചെയാണ് ഇവിടെ നിന്നും മടങ്ങിയത്. കടയിലുണ്ടായിരുന്ന അരി, ഗോതമ്പ്, പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം കാട്ടാനകൾ തിന്നു നശിപ്പിച്ചു. ഓരോ തവണ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോഴും വലിയ തുക നഷ്ടം സംഭവിക്കുന്നതായും നാളിതുവരെ 200,000 രൂപയുടെ നഷ്ടമാണ് കാട്ടാന ആക്രമണം മൂലം ഉണ്ടായിട്ടുള്ളതെന്നും കടയുടമ പറയുന്നു. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും നഷ്ടപരിഹാരം ലഭിക്കാറില്ലെന്നും കടയുടമയ്ക്ക് പരാതിയുണ്ട്. വേനൽ ആരംഭിച്ചതോടെ തോട്ട മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. വിഷയത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.